Namaskaram. തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ശ്രീലങ്കൻ തീരത്തേക്ക് അടുത്തു. നാളെ ലങ്ക കടക്കുന്ന ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നതോടെ കേരളത്തിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. അതായത് കേരളത്തെ സംബന്ധിച്ച് നാളെ ഉച്ച മുതലാണ് നിർണായകമായ ദിനം. അതായത് നാളെ ഉച്ച മുതൽ അതിശക്തമായ കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. അതിനടുത്ത ദിവസവും ഇതേ കാലാവസ്ഥ തന്നെ തുടരുകയും ചെയ്യും. നിലവിൽ കേരളത്തിനെ ബാധിക്കുന്ന രീതിയിലല്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. എങ്കിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ചുഴലിക്കാറ്റ് വെള്ളിയാഴ്ച പുലർച്ചെ കന്യാകുമാരി തീരത്തെത്തും എന്നാണ് നിഗമനം. അതിന്റെ സ്വാധീനം കേരളത്തിൽ ഉണ്ടാകുമെങ്കിലും കാറ്റിന്റെ തുടർന്നുള്ള ഗതി കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ല. കാറ്റിന് മണിക്കൂറിൽ 90 കിലോമീറ്റർ വരെ വേഗമുണ്ടാകാം. കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായിരിക്കും സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. തെക്കൻ കേരളത്തിലും തമിഴ്നാട് തീരത്തും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ രണ്ടാം ഘട്ടമായ യെല്ലോ അലർട്ട് ഇതോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ശ്രീലങ്കയ്ക്ക് തൊട്ടടുത്താണ് ബുറവി ചുഴലിക്കാറ്റിന്റെ സ്ഥാനമുള്ളത്. ഇവിടെ നിന്നും സഞ്ചരിച്ച വെള്ളിയാഴ്ച പുലർച്ചെയോടെ കന്യാകുമാരിയിൽ തീരം തൊടും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാറ്റും കടൽക്ഷോഭവും കനത്ത മഴയും തെക്കൻ കേരളത്തിൽ ദുരിതം വിതയ്ക്കുക തന്നെ ചെയ്യും. നാളെ വൈകിട്ടോടെ ശ്രീലങ്കൻ തീരം കടക്കുന്ന ബുറവി തുടർന്ന് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി വെള്ളിയാഴ്ച പുലർച്ചെയോടെ കന്യാകുമാരിക്കും പാമ്പനും ഇടയിൽ തീരം തൊടും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. നിലവിൽ കന്യാകുമാരിക്ക് 160 കിലോമീറ്റർ ദൂരെയാണ് സ്ഥാനം. രാത്രിയോടെ ചുഴലിക്കാറ്റായേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ദുരന്ത സാധ്യത മേഖലകളിൽ ക്യാമ്പുകൾ സജ്ജമാക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്രമായും സംസ്ഥാനത്ത് പരക്കെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പരമാവധി 95 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാനും താഴ്ന്ന പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിലും ക്യാമ്പുകൾ സജ്ജമാക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ രാത്രി 7 മുതൽ രാവിലെ 7 വരെ യാത്രാ നിയന്ത്രണം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ തീരദേശത്തുള്ള ജനങ്ങളും മലയോര മേഖലകളിലുള്ള ജനങ്ങളും ജാഗ്രതയോടെ ഇരിക്കണം. ആവശ്യമായ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. അതായത് ഏതൊരു സാഹചര്യത്തിലും ഒരു പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നിരിക്കാം. ഈ സാഹചര്യം ഉണ്ടായാൽ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ക്യാമ്പുകളിലേക്കുള്ള മാറ്റി പാർപ്പിക്കൽ. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് എല്ലാത്തരം മത്സ്യബന്ധന യാനങ്ങൾക്കും ബാധകമാണെന്നാണ് കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്തേക്ക് എത്തിച്ചേരണമെന്ന് കഴിഞ്ഞ ദിവസം മുതൽ അറിയിച്ചിരുന്നു. ചുഴലിക്കാറ്റിന്റെ വികാസവും സഞ്ചാരപഥവും വിലയിരുത്തി ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ അനുവദിക്കുന്നതല്ല. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ചൊവ്വാഴ്ച രാത്രി പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞു വയ്ക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോട്ടയം ജില്ലയിലെ 48 ഇടങ്ങളിൽ ശക്തമായ കാറ്റുണ്ടായേക്കുമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. എമർജൻസി ഓപ്പറേഷൻ സെന്റർ തയ്യാറാക്കിയ പ്രദേശങ്ങളുടെ പട്ടികയിൽ കോട്ടയം, ചങ്ങനാശ്ശേരി, പാലാ നഗരസഭകളും 45 പഞ്ചായത്തുകളുമാണ് ഉള്ളത്. ഈ സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടായെന്നാണ് അറിയിപ്പ്. ചുഴലിക്കാറ്റിനും ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് മുതൽ തന്നെ സജ്ജീകരിക്കുവാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവരെ മാറ്റി താമസിപ്പിക്കും. മഴ ശക്തിപ്പെട്ടാൽ മലയോര മേഖലകളിലേക്കും രാത്രി ഗതാഗതം നിയന്ത്രിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കടന്നിരിക്കുന്നത്.